കൂട്ടുകാരെ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ക്വിസ് മത്സരങ്ങൾക്ക് പ്രയോജനപ്രദമായ ചില ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടാം. ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ 11? ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഗ്രാന്റ്. ഐക്യരാഷ്ട്രസഭ ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 1989 ജൂലൈ 11 മുതൽ. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രഫി, ജനസംഖ്യാ ശാസ്ത്ര പഠനം. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? തോമസ് റോബർട്ട് മാൽത്തൂസ്. സെൻസസ് ഡേ എന്നാണ് ഫെബ്രുവരി 9. ലോക ജനസംഖ്യ 500 കോടി കടന്ന ദിവസം 1987 ജൂലൈ 11. ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രഫിയുടെ അർത്ഥം എന്താണ്? വരയ്ക്കുക. കനേഷ് കുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവന? പേർഷ്യൻ. 100 കോടി ജനസംഖ്യ തികച്ച ആദ്യ ഭൂഖണ്ഡം? ഏഷ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? ചൈന. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം? ഇന്ത്യ. ലോകത്തെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം? വത്തിക്കാൻ. NPR പൂർണ്ണ രൂപം? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? മേയോ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോൾ? ആരുടെ കാലത്ത്? 1881 റിപ്പൺ പ്രഭുവിന്റെ കാലത്ത്. ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് 2011. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ 121 കോടി. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? 7ാമത്തെ. ഇന്ത്യയിൽ ഇനി ജനസംഖ്യാ കണക്കെടുപ്പ് ഏത് വർഷമാണ്? 2021. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുക? 10 വർഷം. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല? വയനാട്.